ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിനു കാവാലം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കടലിൽ നിന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കോർത്തിടുക, എന്തെങ്കിലും പിടിക്കാന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല. ഇവിടെ ധാരാളം ആൾക്കാർ രാവിലത്തെ പണിയും കഴിഞ്ഞ് അവരുടെ പണിയിലാണ്. നമുക്ക് നമ്മുടെ പണിയിലിട്ട് പോകാം. കുറേ ആൾക്കാർ ഇത് കടലിൽ പൊന്തുകളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവർ പോകുന്നുകൊണ്ട് തിരിച്ചു വരുന്നതൊക്കെ ഉണ്ട്. കടലും ആനയും അല്ലേ സോ, ഏ കണ്ടോണ്ടങ്ങ് നിൽക്കണം. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ കുറേ പേര് വീശുന്നൊക്കെ ഉണ്ട്. ഞണ്ട് എടുക്കുന്നുണ്ട്. അവിടെ പൊന്തുവള്ളത്തിൽ നിന്ന് വല കയറി വരുന്നുണ്ട്. കാക്ക ഇവിടെ വയറ്റി നോക്കി ഇരിപ്പുണ്ട്. അധികം ആരും ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ മാത്രമേ ചൂണ്ടിടാൻ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ വീശാൻ റെഡിയായി നിൽപ്പുണ്ട്. വെള്ളത്തിൽ നിന്ന് അടുക്കിറങ്ങി നിൽക്കുക. ആ കഴുത്തപ്പം വെള്ളത്തിലാണ് വീശുന്നത്. ഏ അവലെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ പുള്ളിക്ക്. അടുത്ത ആൾ വീശാൻ ഇറങ്ങി പോകണ്ട. അവിടെ വീശ്. അപ്പതേ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. അപ്പതേ ഇതുണ്ടോ, ഒരു ഇതിൽ രണ്ട് ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മൂന്നും നാലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരീക്ഷണമല്ലേ, ചെമ്മീൻ നമ്മൾ പൊളിച്ചാണ് പുറത്തേക്കുന്നത്. അപ്പം നമുക്ക് സൂക്ഷിച്ച് കയറില്ല, പണി കിട്ടും കേട്ടോ. കൊത്തിയായിരുന്നു തോന്നു കേട്ടോ. സാധനം കിട്ടും, സാധനം കിട്ടും. നമ്മളൊരു തീറ്റി കുത്തി വരുമ്പം ഒരു മണിക്കൂറാവും, പണി നടക്കും. എന്ത് വീശുകാരാന്നേ. മീനടിച്ചാ നല്ല പിടിയുണ്ട്. പോവാട്ട അവിടെ ഉടക്കി. ആ ഞാൻ നോക്കി ഇറങ്ങത്തുള്ളൂ. ആ പോന്നടാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ, നമുക്ക് ആദ്യത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്നാ കുട്ടനാ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. കിട്ടുന്നിടത്ത് കവറിലിടുക എന്ന് മാത്രമേ ഉള്ളൂ. അടിക്കും അടിക്കും അടിക്കും. നമ്മൾ കടലിലടിച്ച ആദ്യത്തെ മീൻ കണ്ടോ. മീൻ കിട്ടും, ഇനിയും പിടിക്കും. എടാ ഇതങ്ങോട്ട് വീഴുമ്പോൾ മീൻ ചെതറുന്നുണ്ടോടാ. ഇതങ്ങോട്ട് വീഴുമ്പോൾ മീൻ ചെതറുന്നുണ്ടോ. ചെറിയ മീൻ സാധനം ഉണ്ടാവും, ഇഷ്ടമുണ്ടാവും. ഇഷ്ടമാണ്. ഏ ഓ ചേട്ടൻ്റെ പേരാണ് ചേട്ടാ. പല്ലിക്കോര അല്ലേ, പല്ലി മീൻ അല്ലേ. കടി കിട്ടുമോ? പോണില്ല. ഇതൊടക്കുവാ. ഉടക്കി ഉടക്കിയ പാടാണല്ലേ. രണ്ടാമത്തെ വേണ്ട. നമ്മൾ ചൂണ്ട ഇട്ടുകൊണ്ടിരി ഞാൻ അടയ്ക്കത്തേ കുറേ കല്ലിനടയ്ക്കുന്ന ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവും. നല്ല ഭംഗിയുള്ള ഞണ്ടുകളുണ്ട്.
പല തരം പല കളറിൽ ഈ കല്ലിനകത്തുനിന്ന് ഒരുത്തൻ ഇറങ്ങി ഒന്നല്ല ദൂരത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടോ നല്ല രസാ കേട്ടോ മീൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസാ ചില ആൾക്കാർ പറഞ്ഞ് കടൽ പന്നിയാന്നൊക്കെ പറഞ്ഞ് ഡോൾഫിൻ ആണ് കടൽ പന്നി എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ ഇന്നലെ ഇഷ്ടംപോലെ അറിയുന്നുണ്ടായി ഇവിടെ കിടന്നു അയ്യോ വിട്ടുപോയെന്ന് തോന്നുന്നു ഇല്ല ഇല്ല വള്ളക്കാര് ഇത് കൂരിയാടാ കൂരിയാണല്ലേ കൂരിയത് കളയരുത് കളയരുത് എന്റെ ഫേവറേറ്റ് സാധനം കണ്ണാടാ കൂരി കിട്ടിയടാ അളിയൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ ഈ റോഡ് മേടിച്ചിട്ട് ഇങ്ങേ പുള്ളി വന്നതി പിന്നെ ഇത് മീൻ കിട്ടും രണ്ട് മാസം ഈ സാധനം വെറുതെ ഇരിക്കരുന്നു ഇത് മറ്റേ നമ്മള് മേടിക്കുന്ന കൂരിയല്ലടാ ഈ ഉണ്ട ഉണ്ട മുട്ടയുള്ളത് ആ സാധനം അതിന്റെ മുള്ളു കൊള്ളതില്ലേ ഇത് എങ്ങനെ പിടിച്ചേക്കുന്നു അത് ഈ മുള്ള് മുള്ളു കൊള്ളാത്ത രീതിയിൽ പിടിച്ചേക്കുന്നു ഇത് സൂക്ഷിച്ചു ആൾക്കാർക്ക് എന്താണ് കൂരി ഇഷ്ടമല്ലത് നല്ല വൃത്തിയുള്ള പക്ഷെ തട്ടയിൽ വന്ന് ഉറങ്ങിക്കഴിയുമ്പോഴേ ഞങ്ങളൊക്കെ കൂരി കണ്ട മുത്തിക്കൊണ്ടു ഇപ്പൊ പോട്ടെ പോകാൻ പറ്റത്തില്ല കേട്ടോ തിര കൂടുതൽ അടിക്കുമ്പോഴാ മീൻ കൂടുതൽ കിട്ടുക ഇത് മറ്റേ അത് തന്നെയല്ലേ ഇത് കുട്ടനാ കുട്ടനാണോ കുട്ടനാണ് കുട്ടനായാലും കൊള്ളാം മാവയായാലും കൊള്ളാം നമ്മുടെ കമ്പനിക്കാരൻ ഒരു കഴിച്ചുകൊണ്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് ആയിട്ടേ പണി നടക്കൂടാ അണ്ണ അണ്ണൻ്റെ പേരെന്നെ എങ്ങനെയാണോ ലാലനോ നമ്മൾ ചൂണ്ടയിടുന്ന കണ്ടിട്ട് അധികം പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വന്നതാണ് ലാലൻ ചേട്ടൻ എല്ലാം കൂടെ വാലിച്ച് ചുരുക്കി കുരുക്കിയെന്ന് തോന്നുന്നു അവൻ കുരുക്കിയത് കഴിച്ചെടുക്കാം ആ കുട്ടനെങ്കിൽ കുട്ടൻ തീറ്റ മറ്റേ ടാങ്കീസാണോ അതിലാണ് ചൂണ്ടിടണം ഒരു പീസ് എടുക്കാം കൂരിയാണ് അയ്യോ കൂരി ഊരി തന്നെ എനിക്ക് പേടിയാ അജിത്ത് അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പൊന്തോലക്കാർ വല വലിക്കുന്നുണ്ട് അവർക്ക് ഞണ്ടാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഞണ്ടാണ് കിട്ടുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കായലിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കരയ്ക്കും കടലിനും അതിൻ്റെതായ ഭംഗിയുണ്ട് പക്ഷെ അതുകൊണ്ട് അവരുടെ അച്ഛന് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഒറ്റ ചൂണ്ടയിൽ ഒറ്റ ചൂണ്ടയല്ല കേട്ടോ ഒരു ഒരു അറ്റംപ്റ്റില് ഇവിടെ അടിച്ചിട്ടുണ്ട് ഓ അല്ലേട്ടയെ കുറിച്ച് ഒരു കൂരി ഇല്ല നോക്കിയത് എന്താണ് ഇത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്
കടലിലൊക്കെ ആൾക്കാർ മഞ്ചിയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതേ നമ്മൾ ചൂണ്ട ഇടുന്നത് നോക്കിക്കൊണ്ട് ഇവിടെ ഒരു പരം തിരുപ്പണ്ടേ. ആ ഇട്ട് കൊടുക്ക് നീ. വീട്ടിലെ മണിക്കുട്ടനായിരുന്നു ഇപ്പോൾ പറന്നു വന്നെടുത്തേനെ. പരുന്തുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഞാൻ കൊടുക്കണമെന്ന് തോന്നി. വേണോ? വേണ്ടെന്ന് തോന്നു കേട്ടോ. പുള്ളി പോയി. ഇല്ലടാ പോത്തില്ലടാ, അവൻ വരുവിടാ. ബാ 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 ബാ. പോകണ എണീറ്റ്. ഇട്ടോട്ടെ താഴോട്ട്. നമ്മുടെ ചൂണ്ടയിൽ മീനടി കുറഞ്ഞപ്പം നമ്മുടെ പുലിമുട്ടിൻ്റെ മനമ്പ് വരെ ഒന്ന് പോകാമെന്ന് കരുതി. തിര അടിക്കുന്ന കാണാൻ നല്ല രസം. നമുക്കിതൊക്കെ അത്ഭുത കാഴ്ചയാണല്ലോ. കായലിൽ ഇമാതിരി തിരയൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ മനമ്പ് വരെ പോയിട്ട് രണ്ട് തിര എണ്ണാന്ന് കൂടെ കരുതുന്നുണ്ട്. അങ്ങനെ നമ്മളത് മനമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കല്ലുമ്മയിലൊക്കെ നിറച്ച് പായലുണ്ട്. പക്ഷേ ഈ പായൽ ദൂരെ നിന്ന് കാണാൻ പച്ചയായിട്ട് തോന്നുമെങ്കിലും ക്ലോസ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിനൊന്നും ചവിട്ടാൻ പാടില്ല കേട്ടോ, ചിലപ്പോൾ തെന്നിയടിച്ച് വീഴും. ഇതിഷ്ടംപോലെ ഞണ്ടുണ്ട് ഈ കല്ലിനടയ്ക്കൊക്കെ. കറി വെക്കാൻ പറ്റുന്നതാണോ അല്ലേന്നൊന്നും നമുക്കൊരു പിടിയില്ല കേട്ടോ. വാവ്, ദേ ഈ കല്ലിനടിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോണ്ട് ഞണ്ട്. അധികം അങ്ങോട്ട് പോകണ്ട കേട്ടോ. അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞ തിരിച്ചു പോ. അപ്പം ഞാനീ സഞ്ചരിക്കുന്ന കൂടെ നിങ്ങളും സഞ്ചരിക്കുവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കടലിൽ ചൂണ്ടയിടാൻ വന്നേ. നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി, നിരാശപ്പെട്ടില്ല. നമ്മളെവിടെ പോയാലും മീൻ പിടിക്കുമല്ലോ. അപ്പോൾ അതേ കുറച്ച് ഓരോന്ന് കാണിക്കാം കേട്ടോ. ഇതന്നെ സഹോ, പല്ലിക്കോരല്ലേ, കുട്ടൻ. മീനുമായിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഇത് കതിരാൻ. പിന്നെ ഇത് പല്ലിക്കോരല്ലേ, പല്ലിമീൻ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ. ഇത് ഒന്ന് രണ്ട് കൂരി. കൂരി പിന്നെ കായൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. സൂക്ഷിച്ചെടുത്തില്ലേ മുള്ളു ഉള്ളൂന്നേ. ഏ അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കുള്ള കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്കാൻ എന്നെ വിളിക്കുക. ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമായിരിക്കും. പിന്നെ നമ്മളങ്ങോട്ട് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ അധ്വാനത്തിൻ്റെ ചില കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ അളിയനാണ്. അതായത് ഞങ്ങൾ രണ്ടും അപ്പുറം ഇപ്പുറം വീട്ടിലെ മക്കളെ കല്യാണം കഴിച്ച ഞങ്ങളുടെ മുഹമ്മദ് നാടിൻ്റെ അളിയന്മാരാണ്. രണ്ടുപേരുടെ ഭാര്യയുടെ അപ്പുറം ഇപ്പുറമാണ്. അപ്പം അത് തന്നെയല്ല, ഇദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, കണ്ണാടൻ വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങളൊന്ന് കയറി നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയണം അല്ലേ. എന്നാലേ നിനക്ക് നന്നാകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാം. അപ്പം ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ഇവിടെ മീൻ പിടിക്കാൻ വന്നൊരു ചേട്ടനാണ്. ഈ പോകുന്ന വഴിക്ക് ചേട്ടനെ കാണിക്കുന്നതായിരിക്കും. അല്ലാതെ റൈഡർ കണ്ണാപ്പി ഉണ്ടോ? ഹെൽമെറ്റൊക്കെ വെച്ചാൽ ഇല്ല, പെൺപിള്ളോട് പറയാതെന്നായിരിക്കും ചിലപ്പോൾ ചൂണ്ടയിടുന്നത്, പിടിക്കപ്പെടും. അതെ. അപ്പോൾ ഞങ്ങൾ ഉറക്കണം കേട്ടോ. ശരി. മീൻ പിടിച്ചതിന് ശേഷം കരയ്ക്ക് വന്ന് മീൻ എടുത്തിട്ട് അവർ നാളത്തെ പണിക്ക് വേണ്ടി വല തെളിച്ച് വെക്കും ഇവിടെ.
രാത്രി പോയ ടോർച്ച് വരെ തലയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അല്ല, ഇവിടെ അങ്ങോട്ട് മൊത്തം പണികാരാണ്. അപ്പം ഇതാണ് നല്ല അധ്വാനമുള്ള പണിയാണ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് യാത്രയാകുകയാണ്.